ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കുട്ടികളെ, ഒരാഴ്ചത്തെ ക്ലാസ്സിന് ശേഷം വീണ്ടും ഈ ആഴ്ചത്തെ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ ഒന്നിച്ചു കൂടുകയാണ്. ഈ സമയം ദൈവത്തിന്റെ സംരക്ഷണവും സഹായവും നമ്മൾക്ക് ആവശ്യപ്പെടാം. എല്ലാവരും കൈകൾ കൂപ്പി കുരിശ് വരയ്ക്കുക. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങൾ രക്ഷിക്ക. ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എല്ലാവരും സുഖമായിരിക്കുന്നോ? കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ഹോംവർക്കൊക്കെ ഞാൻ കണ്ടു. ഇതിനായിട്ട് നിങ്ങളുടെ മാതാപിതാക്കന്മാർ നിങ്ങളെ ഒരുപാട് സഹായിച്ചെന്നും പ്രോത്സാഹിപ്പിച്ചെന്നും മനസ്സിലായി. എല്ലാവർക്കും യേശുനാമത്തിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ യുവാവായ ക്രിസ്തുവിനെക്കുറിച്ചും യുവത്വത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രലോഭനങ്ങളെക്കുറിച്ചും യേശു നേരിട്ട മൂന്ന് വിധമായ പ്രലോഭനങ്ങളെക്കുറിച്ചും നമ്മൾ പഠിക്കുകയുണ്ടായി. വീണ്ടും നമ്മൾ ഈ ആഴ്ച പുതിയൊരു മെഡ്യൂളിലേക്കാണ് പോകുന്നത്. നമ്മുടെ പാഠത്തിനെ മൂന്ന് മൊഡ്യൂൾസായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ പാഠത്തിനെ, അതിൽ ആദ്യത്തെ മൊഡ്യൂൾ നമ്മൾ കണ്ടു. രണ്ടാമത്തെ മൊഡ്യൂൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് യേശുവിന്റെ ദൈവരാജ്യ ദർശനമാണ്. മർക്കോസിന്റെ സുവിശേഷം 1:15 സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് യേശു തന്റെ ദൈവരാജ്യ സംസ്ഥാപനത്തിനായിട്ട് ഇറങ്ങിത്തിരിച്ചത്. യേശു വിഭാവനം ചെയ്ത ദൈവരാജ്യം എന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹമോ ഭരിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടത്തിനു വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു ലൗകികമായിട്ടുള്ള ഒരു രാജ്യമല്ല യേശു വിഭാവനം ചെയ്തത്. ദൈവപിതാവിന്റെ അനന്തമായ സ്നേഹം അനുഭവിച്ചുകൊണ്ട് പിതാവിന്റെ മക്കൾ, പിതാവിന്റെ പിതൃത്വത്തിന്റെ ആ സ്നേഹം അനുഭവിച്ചുകൊണ്ടും ആ പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിൽ ഒന്നിച്ചുകൂടുന്ന ഒരു ജനത പരസ്പരം സഹോദരി സഹോദരന്മാർ ആയിരിക്കുകയും അതേസമയം തന്നെ പരസ്പരം ക്ഷമിക്കുന്നവരായിരിക്കണം. പരസ്പരം ക്ഷമിക്കുന്ന, പരസ്പരം സഹായിക്കുന്ന, വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന ഒരു ജനവിഭാഗം ഒന്നിച്ചുകൂടുന്ന ഒരു ദൈവരാജ്യം ഉണ്ടാകണം, ആ ഒരു സമൂഹം ഉണ്ടാകണമെന്നുള്ളതായിരുന്നു യേശുവിന്റെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ആദർശം. ഈ ദൈവരാജ്യ അനുഭവത്തിലേക്ക് വരുന്ന വ്യക്തികളിൽ ചില മാറ്റങ്ങളുണ്ടാവും. ഈ മാറ്റങ്ങളാണ് അവർ ആദ്യം തന്നെ അവർക്ക് അനുതാപം ഉണ്ടാകും. അനുതാപമുള്ള ഹൃദയം, ഇത് നമുക്ക് അനുതാപമാണ് ആദ്യം വേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ദൈവം വിഭാവനം, ക്രിസ്തു വിഭാവനം ചെയ്ത രാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ ആദ്യം നമ്മൾക്ക് അനുതാപം ഉണ്ടാകണം. ഈ അനുതാപം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിക്കും. മറ്റുള്ളവർ നമ്മളോട് ചെയ്തിട്ടുള്ള തെറ്റുകളും മറ്റുള്ളവരോട് നമ്മൾ ചെയ്തിട്ടുള്ളതും പരസ്പരം ക്ഷമിക്കാനുള്ളൊരു മനസ്സുണ്ടാകും. ഇങ്ങനെ ക്ഷമിക്കുന്ന ഒരു മനസ്സുണ്ടാകുന്ന വേളയിൽ നമ്മൾക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ചെന്ന് ഇടപെടാനും അവരെ സഹായിക്കാനും സാധിക്കും. അവരെന്റെ സഹോദരനാണ്, എന്റെ സഹോദരിയാണ്, അപ്പൊ അവർക്ക് ഞാൻ എന്താണോ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ ഞാൻ കടപ്പെട്ടവനാണ്. പിതാവായ ദൈവത്തിന്റെ പുത്രന്മാരായ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചായിരിക്കണം, ഒരു സമൂഹമായിരിക്കണം, ഞങ്ങൾ ഒരുമിച്ചായിരിക്കണം ചിന്തിക്കേണ്ടത്, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒരുമിച്ചായിരിക്കണം, പരസ്പരം ഉണ്ടാകുന്ന വേദനകളിൽ ഞങ്ങൾ പരസ്പരം സഹായിക്കേണ്ടവരായിരിക്കണം. അങ്ങനെ ദൈവത്തിന്റെ അനന്തമായ സ്നേഹവലയത്തിൽ എല്ലാവരും ആയിരിക്കുന്ന ഒരു രാജ്യമാണ് യേശു വിഭാവനം ചെയ്തത്. യുവാവായ ക്രിസ്തു നെഞ്ചിലേറ്റിയ ദൈവരാജ്യം, ആ ദൈവരാജ്യത്തിൽ യേശുവിന്റെ ആഗ്രഹമനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരാണ് യുവാക്കളായ നിങ്ങൾ. നിങ്ങൾക്ക് മാത്രമേ ഈ നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങളിൽ, സമൂഹത്തിലുണ്ടാകുന്ന ആവശ്യങ്ങളിൽ ഇടപെടാനായിട്ട് സാധിക്കുകയുള്ളൂ. പിതാവ് നമ്മളെ എല്ലാവരെയും വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. മാമോദീസായിലൂടെ നമ്മൾ പിതാവിന്റെ മക്കളും സ്വർഗത്തിന്റെ അവകാശികളുമായിരിക്കുകയാണ്. അപ്പോൾ പിതാവ് നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് അറിയുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. കാരണം പിതാവ് നമ്മളെ സ്നേഹിക്കുന്നു ഉള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് തന്റെ സ്വന്തം പുത്രനെ നമ്മൾക്ക് നൽകി. യേശുവിന്റെ പിടാസഹനം, കുരിശുമരണം, ഉത്ഥാനം, ഇതെല്ലാം ഇതിലൂടെ നമ്മൾ അനുഭവിച്ചിരിക്കുന്ന രക്ഷ, ഇത് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു ഉള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്.
ദൈവത്തിന്റെ ഈ സ്നേഹവും ഈ ദൈവരാജ്യം കെട്ടിപ്പടിക്കാനുള്ള ഈ ആഗ്രഹം അത് സാധിച്ചു കൊടുക്കാൻ സഭയിലായാലും സമൂഹത്തിലായാലും ആ ഒരു സാമൂഹിക പ്രതിബദ്ധതയോട് കൂടി പ്രവർത്തിക്കാനായിട്ട് പിതാവായ ദൈവം യുവാക്കളായ നിങ്ങളെയാണ് കൂടുതലായിട്ട് വിളിക്കുന്നത് നിങ്ങൾക്ക് മാത്രമേ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള കൂടുതൽ ശക്തിയുള്ളവരാണ് നിങ്ങൾ നമ്മൾക്ക് ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ സ്നേഹം ഈ ദൈവരാജ്യ അനുഭവം കിട്ടിയ ഒരുപാട് വ്യക്തികൾ സുവിശേഷത്തിൽ കാണാം അതിൽ പ്രധാനപ്പെട്ട ആളാണ് സക്കേവോസ് സക്കേവോസിനെ നമ്മൾക്ക് കാണാം അല്ലേ യേശുവിന്റെ സ്നേഹം അനുഭവിച്ച ആളാണ് സക്കേവോസ് ഇത് കണ്ട സക്കേവോസ് സിക്കമൂർ മരത്തിൽ കയറി നിന്നാണ് യേശുവിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ആഗ്രഹിച്ചത് സക്കേവോസിന്റെ ഭവനത്തിൽ യേശു കയറി ചെല്ലുന്നുണ്ട് അവിടെ ചെന്നിട്ട് യേശു പറയാണ് സക്കേവോസെ ഇന്ന് നിന്റെ വീട്ടിലാണ് ഞാൻ വരുന്നത് നിന്റെ കൂടെയാണ് ഞാൻ ഇന്ന് വരുന്നത് സക്കേവോസിന്റെ ഭവനത്തിൽ ചെന്ന് യേശു അവിടെ വിരുന്നിരിക്കുകയും ആ സമയത്ത് സക്കേവോസ് ആ ദൈവ സ്നേഹത്തിന്റെ അനുഭവം കിട്ടിയ സക്കേവോസ് പറയുകയാണ് കർത്താവെ ഞാൻ മറ്റുള്ളവരിൽ നിന്നും വഞ്ചിച്ചെടുത്തിട്ടുള്ള നാലിരട്ടിയായിട്ടും ഞാൻ തിരിച്ചു കൊടുത്തോളാമെന്നാണ് പറയണത് അങ്ങനെ യേശുവിന്റെ സ്നേഹവും അനുഭവിച്ചു സക്കേവോസ് രക്ഷ പ്രാപിച്ചു പ്രിയ കുഞ്ഞുങ്ങളെ നമ്മളും ദൈവത്തിന്റെ മക്കളാണ് അപ്പൊ പിതാവിനോടുള്ള സ്നേഹത്തിന്റെ വലയത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മളുടെ ക്രിസ്തുവിന്റെ ആഗ്രഹം അനുസരിച്ച് ദൈവരാജ്യ നിർമ്മിതിക്കായിട്ട് മുന്നിട്ടിറങ്ങേണ്ടവരാണ് നിങ്ങൾ യുവാക്കൾ ഇനി നമ്മൾക്ക് കാണാനുള്ളത് പിന്നെ യേശുവിന്റെ സാമൂഹിക പ്രതിജ്ഞാബദ്ധതയെ കുറിച്ചാണ് യേശു നമ്മൾ കണ്ട് യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചതും തന്റെ ദൗത്യ നിർവഹണത്തിനായിട്ട് യേശു പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങിയത് നമ്മൾ കണ്ട് അപ്പൊ യേശു ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് യേശു തന്റെ ജന്മദേശത്തേക്ക് യേശു ചെല്ലുകയാണ് നസ്രത്തിൽ ചെന്നിട്ട് അവിടെ തന്റെ ജനങ്ങളുടെ ഇടയിൽ ചെന്ന് അവിടുത്തെ സിനഗോഗിൽ യേശു പ്രാർത്ഥിക്കാനായിട്ട് യേശു സിനഗോഗിൽ പ്രവേശിച്ച് ഗ്രന്ഥമെടുത്ത് വായിക്കാൻ തുടങ്ങി ലൂക്ക 4:18-19 വാക്യങ്ങൾ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ സംവത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു ഇങ്ങനെ പ്രഘോഷിച്ചുകൊണ്ടാണ് യേശു തന്റെ ദൗത്യം ആരംഭിക്കുന്നത് നമ്മൾ മനുഷ്യര് പലപ്പോഴും സ്വാർത്ഥ ചിന്താഗതിയുള്ളവരാണല്ലേ നമ്മളുടെ മാത്രം കാര്യം എന്റെ വീട് എനിക്ക് നേടണം എനിക്ക് ജോലി വേണം എനിക്ക് വീട് വേണം എനിക്ക് മാത്രം പഠിച്ചാൽ മതി അങ്ങനെ സ്വാർത്ഥ ചിന്തയുള്ളവരാണ് നമ്മൾ മനുഷ്യര് പക്ഷെ യേശുവിനെ പിതാവ് അയച്ചിരിക്കുന്നത് തന്റെ സ്വന്തം പുത്രനെ ബലി നൽകാൻ വേണ്ടി യേശു അയച്ചിരിക്കുകയാണ് അല്ലേ അപ്പോൾ യേശുവിന് സ്വാർത്ഥതയൊന്നുമില്ല യേശു ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാനും യേശു ജീവിച്ച കാലഘട്ടം എന്ന് വെച്ചാൽ യേശു ജനിച്ച് വളർന്ന സാഹചര്യം റോമൻ ഭരണകാലം അവിടെ ഒരുപാട് അനാചാരങ്ങളും തെറ്റായ നിയമവാഴ്ചകളും നടന്നിരുന്നൊരു കാലഘട്ടമാണ് പാപികളെയും വിധവകളെയും രോഗികളെയും അതുപോലെ ചുങ്കക്കാരെയും എല്ലാം ദൈവത്താൽ ശപിക്കപ്പെട്ടവരെന്നും കണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ സമയത്താണ് യേശു ഇവർക്കെല്ലാം മോചനം നൽകാനായിട്ട് യേശു നേരിട്ടിറങ്ങുന്നത് അവിടെ സ്വതന്ത്രമായിട്ട് അന്നേരം അന്ന് ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റിയൊരു കാലഘട്ടമൊന്നുമല്ലായിരുന്നു പക്ഷെ യേശു തന്റെ യുവത്വം യുവാവായ താൻ തനിക്ക് എന്താണോ തന്റെ സമൂഹത്തോടുള്ള പ്രതിപത്തി എന്നുള്ളത് കാണിക്കുകയാണ് യേശു ഇറങ്ങി യേശു ജനങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങി നമുക്ക് കാണാം യേശു വന്നപ്പോഴേക്കും ജനങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരോട് കരുണ തോന്നിയെന്നാണ് പറയണത് കാരണം അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയിരുന്നു അങ്ങനെ അവിടെയുള്ള ജനങ്ങളെ യേശു പഠിപ്പിക്കാൻ തുടങ്ങി വീണ്ടും യേശു ചെയ്യുന്ന സാമൂഹ്യ പ്രജ്ഞാബദ്ധയോട് യേശു ചെയ്യുന്ന നിരവധി കാര്യങ്ങൾ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും അതായത് കാനായിലെ കല്യാണം നമുക്ക് ഇവിടെ കാണാം കാനായിലെ കല്യാണ വിരുന്ന് കാനായിലെ കല്യാണത്തിൽ യേശു അവിടെ അവരുടെ കുറവുകൾ പരിഹരിച്ചു കൊടുക്കുകയാണ് ഒരു സമൂഹത്തിൽ ഒരു പൗരൻ എന്താണോ ചെയ്യേണ്ടത് ആ ഒരു കടമ യേശു അവിടെ കാണുന്നുണ്ട് വീണ്ടും നമുക്ക് പോകാം ലാസറിന്റെ ശവകുടീരത്തിലേക്ക് ലാസർ മരിച്ചു ലാസറിന്റെ സഹോദരിയും കുടുംബവും ദുഃഖാർത്തരായിരുന്നു ആ കുടുംബത്തെ ചെന്ന് യേശു ആശ്വസിപ്പിക്കുകയും
ലാസറിന് ജീവൻ നൽകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ യേശുവിന്റെ സാമൂഹ്യ പ്രതിജ്ഞാബദ്ധതയെക്കുറിച്ച് നോക്കാനാണെങ്കിൽ വിധവയുടെ കാണിക്കയെ യേശു ചെറിയൊരു എല്ലാവരും ഒത്തിരി സ്വർണവും വലിയ പണസഞ്ചിയും എല്ലാം ഇടുമ്പോൾ വിധവയ്ക്കുണ്ടായിരുന്നത് ചെറിയൊരു നാണയമായിരുന്നു. ആ നാണയത്തിനെ യേശു വലുതാക്കി കാണിക്കുന്നുണ്ട്. അപ്പൊ അടിച്ചമർത്തപ്പെട്ടവർക്കും ദരിദ്രരായവർക്കും ഒന്നുമില്ല, എനിക്കൊന്നുമില്ല എന്ന് തോന്നുന്ന സാഹചര്യമുള്ളവരിലേക്കാണ് യേശു ഇറങ്ങി ചെല്ലുന്നത്. നമ്മളും അങ്ങനെയായിരിക്കണം. നമ്മളുടെ സഹായം സമൂഹത്തിന് എവിടെയാണോ ആവശ്യമുള്ളത് അവിടേക്ക് ഇറങ്ങിച്ചെല്ലാൻ നിങ്ങൾ യുവാക്കൾ മനസ്സ് വെക്കണം. നമ്മളൊരിക്കലും സ്വാർത്ഥരാകാൻ പാടില്ല. നമ്മുടെ സമൂഹത്തിൽ എന്നെക്കൊണ്ട് എന്ത് ആവശ്യമുണ്ടോ, എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ, അവിടേക്കാണ് നമ്മൾ ഇറങ്ങിച്ചെല്ലേണ്ടത്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം അങ്ങേ ആത്മാവിനെ അയച്ചു ഞങ്ങളെ അനുഗ്രഹിച്ചതിനും ഞങ്ങൾക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ കഴിഞ്ഞതിനും ടീച്ചറെ ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചതിനും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ആമേൻ.